കൊല്ലം ജില്ലയിലെ സാഹചര്യങ്ങൾ നമുക്ക് നോക്കാം. കൊല്ലം ജില്ലയിൽ കനത്ത മഴ തുടരുകയാണ്. ഇത്തിക്കരയാർ കരകവിഞ്ഞ് പുഴയുടെ തീരത്ത് വീടുകളിൽ വെള്ളം കയറി. ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങിയിട്ടുണ്ട്. കൊല്ലം ബ്യൂറോയുടെ റിപ്പോർട്ട് കാണാം. മൂന്ന് ദിവസമായി തുടരുന്ന കനത്ത മഴയിൽ വലിയ നാശനഷ്ടമാണ് ജില്ലയിൽ ഉണ്ടായിരിക്കുന്നത്. ഇത്തിക്കരയാർ, അച്ചൻകോവിലാർ, പള്ളിക്കലാർ എന്നിവ കരകവിഞ്ഞൊഴുകുകയാണ്. ഇത്തിക്കരയാറിന്റെ തീരത്ത് താമസിക്കുന്നവർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്ന് ആദിച്ചനല്ലൂർ പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. പട്ടത്താനം വിമല ഹൃദയ ഹയർ സെക്കൻഡറി സ്കൂൾ, മൈലക്കാട് പഞ്ചായത്ത് യു പി സ്കൂൾ, അയണിവേലിക്കുളങ്ങര ജോൺ എഫ് കെന്നഡി സ്കൂൾ, വിദ്യാധിരാജ എൻ എസ് എസ് കോളേജ് എന്നിവിടങ്ങളിൽ ക്യാമ്പുകൾ ആരംഭിച്ചു. നാല് ക്യാമ്പുകളിലായി 65 കുടുംബങ്ങളെ പ്രവേശിപ്പിച്ചു. ആലപ്പാട് മുതൽ ഇരവിപുരം വരെയുള്ള തീരമേഖലയിൽ കടലാക്രമണം രൂക്ഷമാണ്. ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീടുകൾക്ക് മുകളിലേക്ക് പതിച്ച് നിരവധി വീടുകൾ തകർന്നു. താഴ്ന്ന പ്രദേശങ്ങൾ, പാടശേഖരങ്ങൾ എന്നിവിടങ്ങൾ മുങ്ങിത്തുടങ്ങി. പള്ളിക്കലാർ കരകവിഞ്ഞ് ശൂരനാട് വടക്ക് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളം കയറി. കല്ലടയാറിന് പുറമെ തോടുകളും താഴ്ന്ന പ്രദേശങ്ങളിലും മഴവെള്ളം കയറി. കൊല്ലത്തും കരുനാഗപ്പള്ളിയിലും കടലോര മേഖല ആശങ്കയിലാണ്. 24 കൊല്ലം.